സപ്ലൈകോ വഴി ലഭിക്കുന്ന അവശ്യ സാധനങ്ങളുടെ സബ്സിഡി നിരക്ക് വെട്ടിക്കുറയ്ക്കാനുള്ള തീരുമാനത്തിൽ പ്രതിഷേധിച്ചും സപ്ലൈകോ വഴി അവശ്യ സാധനങ്ങളുടെ ലഭ്യത ഉറപ്പുവരുത്തണമെന്നാവശ്യപ്പെട്ടുമായിരുന്നു അടിമാലിയിൽ സപ്ലൈകോയ്ക്ക് മുന്നിൽ സായാഹ്ന ധർണ സംഘടിപ്പിച്ചത്. ലീഗ് അടിമാലി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു സമരം. മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി കെ എസ് സിയ ധർണ ഉദ്ഘാടനം ചെയ്തു. സപ്ലൈകോ സ്റ്റോറുകളിലൂടെ വിതരണം ചെയ്യുന്ന അവശ്യ സാധനങ്ങൾ സ്റ്റോക്കില്ലാതായി മാറുകയും ചെയ്തു എന്നത് മാത്രമല്ല, ഏറ്റവും ഒടുവിൽ പേരിന് അവശേഷിക്കുമായിരുന്ന സപ്ലൈകോ സ്റ്റോറിലെ സബ്സിഡി ഉൽപ്പന്നങ്ങൾ മുഴുവൻ സ്റ്റോക്ക് ഔട്ടായി എന്നത് കൂടാതെ ഇനി എപ്പോഴെങ്കിലും സ്റ്റോക്ക് ഉണ്ടായാൽ അതിന് സബ്സിഡി ഉണ്ടാകില്ല എന്ന അറിയിപ്പ് കൂടി സംസ്ഥാന ഗവൺമെൻറ് പ്രസിദ്ധപ്പെടുത്തിയിരിക്കുന്ന സാഹചര്യത്തിലാണ് മുസ്ലിം ലീഗ് നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി ഇത്തരം പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ ഇത്ര ദുരന്തമായി മാറിയ ഒരു ഗവൺമെൻറ് സമീപകാലത്ത് കേരളത്തിലുണ്ടായിട്ടില്ല. 1957 ഇ എം ശങ്കരൻ നമ്പൂതിരിപ്പാട് മുതൽ ഇങ്ങോട്ട് ഓരോ ഗവൺമെൻറ് വരുമ്പോഴും എല്ലാവരും പറയും ഈ ഗവൺമെൻറ് മോശമാണ്, ഈ ഗവൺമെൻറ് മോശമാണ്, ഇടതും വലതും മാറി മാറി അത് പറയുമായി. പക്ഷേ ഇത്ര മോശമായ ഒരു ഗവൺമെൻറ് വേറെ ഉണ്ടായിട്ടില്ല എന്ന് ഇടതും വലതും ഒരേ സ്വരത്തിൽ പറയുന്ന ഒരു ഗവൺമെൻറ് നിലവിൽ കേരളം ഭരിക്കുന്ന സഖാവ് പിണറായി വിജയന്റെ ഗവൺമെൻറ് ആണ് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് അന്ത്രു അടിമാലി അധ്യക്ഷത വഹിച്ചു. ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് എം ബി സൈനുദ്ദീൻ മുഖ്യപ്രഭാഷണം നടത്തി. മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് പി എ ബഷീർ ആനച്ചാൽ, മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി പി എം റസാഖ് വെട്ടിക്കാട് തുടങ്ങിയവർ ധർണയിൽ പങ്കെടുത്തു. ജീ മലയാളം ന്യൂസ്, ഇടുക്കി. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ജീ മലയാളം ന്യൂസ് ലഭ്യം.